എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രീസ്റ്റ് എന്ന ചിത്രത്തിൽ എനിക്ക് തോന്നിയ പ്രഡിക്റ്റബിൾ സീൻസും മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയുന്നത് മലയാളത്തിലെ തിയറി ഓഫ് ക്ലീഷ എന്ന ഫാക്ടർ കണക്ട് ചെയ്ത് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചിത്രം ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നന്നാക്കിയിരുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ നേരെ പോയേക്കാം ആദ്യം തന്നെ പറയാനുള്ളത് സാനിയുടെ കഥാപാത്രത്തെക്കുറിച്ചാണ് ആദ്യത്തെ സീനിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സാനിയുടെ കഥാപാത്രം ഒരാത്മാവാണ് എന്ന് മലയാളത്തിൽ തിയറി ഓഫ് ക്ലീഷ വെച്ചും സാനിയുടെ കഥാപാത്രം ആദ്യം പറയുന്ന സ്റ്റോറി വെച്ച് തന്നെ മനസ്സിലാകും സ്വന്തം സ്റ്റോറി തന്നെയാണ് സാനി പറയുന്നതെന്ന് അതുപോലെ തന്നെ അടുത്ത സീനുകളിൽ സാനിയുടെ ഡ്രസ്സ് എത്ര ദിവസം കഴിഞ്ഞാലും സെയിം തന്നെയാണ് പിന്നല്ലാതെ സാനിയുടെ കഥാപാത്രത്തെ വേറെ ആരും കാണുന്നതായും ചിത്രത്തിൽ കാണിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ മമ്മൂക്കയുടെ കഥാപാത്രം ഒരു പാരാസൈക്കോളജിസ്റ്റാണ് എന്ന് റിവീൽ ചെയ്യുന്ന ഇൻ്റർവൽ സീൻ ഒരു പ്രഡിക്റ്റബിൾ സീനായിട്ട് ഒതുങ്ങി കുറേ പേർക്ക് അത് കിഴലിന് സീനായിട്ട് തോന്നിയിട്ടുണ്ട് തെറ്റ് പറയാൻ പറ്റില്ല കാരണം കിഴലിൻ ആയിരുന്നു ആ ഒരു ഇൻ്റർവൽ സീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് പിഷാരുടെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഉള്ളൊരു കാര്യമാണ് കാരണം പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അവരോട് കൂടുതൽ അടുപ്പമുള്ളവർ ചെയ്യുന്നൊരു കാര്യം മലയാളത്തിലെ തിയറി ഓഫ് ക്ലീഷ ഓർമ്മിപ്പിക്കുന്ന ഒരു സീൻ കൂടിയായിരുന്നു അത് പിന്നീട് ജഗദീഷിന്റെ ഡയലോഗ് കേൾക്കുമ്പോഴും നമുക്ക് ചെറുതായി മനസ്സിലാവുന്നുണ്ട് അടുത്തതായി എനിക്ക് തോന്നിയത് മഞ്ജുവാറിന്റെ കഥാപാത്രം നിഖിലാവിലുന്റെ ചേച്ചിയാണെന്നുള്ള ഒരു കാര്യമാണ് ജസിയെ മാത്രം അമ്മയെ ഒന്നും ചെയ്യില്ല എന്ന് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു അതിനു മുൻപ് തന്നെ ഓരോ സീൻ കാണുമ്പോഴും അങ്ങനൊരു കാര്യം ഞാൻ പ്രെഡിക്ട് ചെയ്തിരുന്നു കറക്റ്റ് അതുപോലെ തന്നെ വന്നു മഞ്ജുബാരൻ്റെ ആത്മാവാണോ ആ കുട്ടിയുടെ ശരീരത്തെന്ന് ഞാൻ ഓർത്തിരുന്നു അടുത്തതായി നിഖില വിമലൻ്റെ ക്ലൈമാക്സിലെ ആക്സിഡൻ്റ് സീനിനെക്കുറിച്ച് പറയുന്ന സീനാണ് കാരണം ആ ഒരു ആക്സിഡന്റ് സീൻ നടന്നതായി ഒന്നും മമ്മൂക്കയോട് നിഖില പറയുന്നില്ല ജെസ്സിക്ക് നന്നായി പരുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ആ ഒരു കാര്യം ജെസ്സി അറിയാത്ത പോലെയാണ് ചിത്രത്തിൽ അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പ്രോപ്പറായിട്ടുള്ള റീസൺ അവിടെ പറയുന്നില്ല പിന്നെയുള്ളത് തേയിലൻ സീനുള്ള ഒരു സീനാണ് ആ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നമുക്ക് രണ്ടു മാത്രം അറിയാവുന്ന ആ രഹസ്യം മൂന്നാമതൊരാൾ അറിഞ്ഞു എന്ന് അതെന്തായാലും അമ്മൂക്കയുടെ ക്യാരക്ടറാണെന്ന് മനസ്സിലാവും പക്ഷെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ അത് അറിഞ്ഞു എന്ന് പ്രോപ്പറായിട്ട് പറയുന്നില്ല സത്യത്തിൽ അതെങ്ങനെ അറിഞ്ഞു എന്ന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് പ്രഡിക്റ്റബിൾ സീൻസും മിസ്റ്റേക്സും ആയിട്ട് തോന്നുന്ന ഇത്രയും കാര്യങ്ങളാണ് കുറേ ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിടുവായിട്ട് തോന്നിയിട്ടുണ്ടാകാം അങ്ങനെ തോന്നാൻ രാഹുൽ രാജൻ്റെ മ്യൂസിക് ഒരു പരിധിവരെ സഹായിച്ചിട്ടുമുണ്ട് എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ യോജിക്കുന്നവരും കമൻറ്റ് ചെയ്യാം യോജിക്കാത്തവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നുകൂടി പറയാം പക്ഷെ ഇതൊക്കെയാണേലും തിയേറ്ററിലെ ആളെ കയറ്റാൻ ഈ സമയത്തും പറ്റും എന്ന് പ്രീസ്റ്റ് എന്ന ചിത്രം തെളിയിച്ചു അതിനൊരു കയ്യടി ഞാൻ പറഞ്ഞതിൽ കൂടുതൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉള്ളവർ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക